നമ്മൾ അങ്ങനെ തൊടുവഴിക്കടുത്തുള്ള ബാംഗ്ലൂർ ബൈപ്പാസ് വഴി ലെഫ്റ്റ് അടുത്തേക്കാണ് തൃശ്ശൂർ എറണാകുളം സൈഡിലേക്ക് പോകാനായിട്ട്. എറണാകുളം തൃശ്ശൂർ എറണാകുളം പോകാം, മൂവാറ്റുപുഴ പോകാം, വരുമ്പോൾ ഒരു ആലുവ അങ്കമാലി ആ റൂട്ടിലേക്കുള്ള വഴിയാണ് നമ്മളിപ്പം മുന്നോട്ട് പോകുന്നത്. ഇത് നേരെ ആദ്യം എത്തുന്നത് മൂവാറ്റുപുഴയാണ്. അതിനു മുമ്പായിട്ട് ചെറിയ ടൗണുകളിൽ ടച്ച് ചെയ്ത് പോകുന്നുണ്ട്. അതിൽ വളരെ പ്രധാനപ്പെട്ടതാണ് വാഴക്കുളം ടൗൺ. അതുപോലെ തന്നെ ഇപ്പം നമ്മൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ മുന്നിൽ കാണുന്ന വലിയ ബിൽഡിംഗ് ആണ്, വൈറ്റ് ബിൽഡിങ് സൈഡിലായിട്ട്, ലെഫ്റ്റ് സൈഡിൽ, ഇടത്ത് സൈഡിൽ. അതാണ് വളരെ പ്രശസ്തമായ സ്മിത ഹോസ്പിറ്റൽ എന്ന് പറയും. തൊടുപുഴയുള്ള വളരെ അത്യാധുനിക സൗകര്യങ്ങളുള്ള ഒരു ഹോസ്പിറ്റലാണ് സ്മിത ഹോസ്പിറ്റൽ. ഈ നമ്മുടെ മുന്നിൽ കാണുന്ന വെള്ള ബിൽഡിങ് വളരെ പ്രഗത്ഭരായ ഡോക്ടർമാർ സേവനം നൽകുന്ന ഒരു ആശുപത്രിയാണ് തൊടുപുഴയിലെ. തൊടുപുഴ ഈ പരിസരത്തെ തന്നെ മികച്ച ഒരു ഹോസ്പിറ്റലാണ് സ്മിത ഹോസ്പിറ്റൽ. നമ്മളിപ്പോൾ ശരിക്കും കടന്നു പോകുന്നത് റോഡെന്ന് വെച്ചാൽ പുന്നൂർ മൂവാറ്റുപുഴ സംസ്ഥാന ഹൈവേ ആണ് കേരളത്തിലെ. ശരിക്കും മൂവാറ്റുപുഴയും തുടങ്ങി പുന്നൂർ വരെയുള്ളതാണ് ഈ റോഡ്. നേരത്തെ ഞാൻ എൻ്റെ പല വീഡിയോകളിലും ഞാൻ പറഞ്ഞിട്ടുണ്ട്, നമ്മുടെ ഇതുവരെയുള്ള എല്ലാ പ്രധാനപ്പെട്ട റോഡ് ട്രിപ്പെല്ലാം പുന്നൂർ മൂവാറ്റുപുഴ സംസ്ഥാന ഹൈവേ വഴിയാണ്. ഇതിപ്പോൾ ഇതും കുറേ ചെറിയ ചെറിയ ടൗണുകൾ ടച്ച് ചെയ്താണ് പോകുന്നത് മൂവാറ്റുപുഴ എത്തുന്നതിന് മുമ്പായിട്ട്. പക്ഷേ മൂവാറ്റുപുഴയ്ക്കും തൊടുപുഴയ്ക്കും ഇടയ്ക്കായിട്ട് ഏകദേശം നടുഭാഗത്തായിട്ട് ഉള്ളൊരു പ്രധാനപ്പെട്ട പട്ടണമാണ് വാഴക്കുളം ടൗൺ. വാഴക്കുളം ടൗൺ എന്ന് പറഞ്ഞാൽ അതിനെപ്പറ്റി പറയേണ്ട കാര്യമില്ല. കേരളത്തിലെ പൈനാപ്പിൾ സിറ്റി എന്നാണ് അറിയപ്പെടുന്നത്. ഇന്ത്യയിലെ തന്നെ പൈനാപ്പിളിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കേന്ദ്രമാണ് വാഴക്കുളം ടൗൺ. ഏറ്റവും കൂടുതൽ പൈനാപ്പിൾ ഉൽപ്പാദിപ്പിക്കുകയും ഏറ്റവും കൂടുതൽ പൈനാപ്പിളിൻ്റെ കച്ചവടം നടക്കുന്നൊരു സ്ഥലമാണ് അവിടെ. അവിടെ ഒരു പൈനാപ്പിൾ മാർക്കറ്റ് തന്നെ ഡെഡിക്കേറ്റഡ് ആയിട്ട് ഉണ്ട്. അപ്പം അതൊരു പോകുന്ന വഴിക്ക് നിങ്ങൾക്ക് അവിടെ നിന്ന് നല്ല പൈനാപ്പിളും മേടിക്കാൻ സാധിക്കുന്നതായിരിക്കും. കാരണം നല്ല സമയത്ത് നോക്കിച്ചില്ലെങ്കിൽ നല്ല ക്വാളിറ്റിയുള്ള പൈനാപ്പിൾസ് നിങ്ങൾക്ക് അവിടുന്ന് ലഭിക്കുന്നതാണ്. അതിന് കുറച്ചുകൂടി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നമ്മൾ വാഴക്കുളം ടൗണിലെത്തും. കുറച്ച് ദൂരം നമുക്ക് സഞ്ചരിക്കാനുണ്ട്. അന്നേരം അതുവരേക്കും കുറച്ച് റോഡിലെ കാഴ്ചകൾ നിങ്ങൾ ആസ്വദിക്കുക. Thank you.
പക്ഷെ അതിന് മുമ്പ് തന്നെ ടി സീരീസിനെ ഡയറ്റപ്പോ ഞാൻ ടി സീരീസിലെ കേട്ടിട്ടില്ല ഒരു പാട്ട് അവർ ഇറക്കും. നമ്മൾ നമ്മുടെ യാത്ര ഏകദേശം വാഴക്കുളം ടൗണിലേക്ക് എത്തിച്ചേർന്നിരിക്കുകയാണ്. മുന്നിൽ കാണുന്ന ആ ഒരു കുറേ ബിൽഡിങ്സാണ്, അവിടെ നിന്നാണ് ടൗൺ തുടങ്ങുന്നത്. അത്ര വലിയ ടൗൺ ഒന്നും അല്ലെങ്കിൽ തന്നെ അത്യാവശ്യം കടകളും തിരക്കുള്ളൊരു ജംഗ്ഷനാണ് ഈ വാഴക്കുളം ജംഗ്ഷൻ. വാഴക്കുളം എന്ന് പറയുമ്പം രണ്ട് വാഴക്കുളമുണ്ട് ഇവിടെ അടുത്ത് തന്നെ, അതായത് പെരുമ്പാവൂർ ആലുവ റൂട്ടിലൊരു വാഴക്കുളമുണ്ട്, മൂവാറ്റുപുഴ തൊടുപുഴ റൂട്ടിലും ഒരു വാഴക്കുളമുണ്ട്. നമ്മളിപ്പം മൂവാറ്റുപുഴ തൊടുപുഴ റൂട്ടിലുള്ള വാഴക്കുളത്തെ ജംഗ്ഷനിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. അതാണ് കേരളത്തിൻ്റെ പൈനാപ്പിൾ സിറ്റി എന്നറിയപ്പെടുന്നത്. പൈനാപ്പിളിൻ്റെ കേന്ദ്രമാണിത്. ഏത് കടകൾ നോക്കി നിങ്ങൾക്ക് കാണാം പൈനാപ്പിൾ കച്ചവടം നല്ല തകൃതിയായിട്ട് നടക്കുന്നുണ്ട്. മുമ്പേ പറഞ്ഞ പോലെ തന്നെ പൈനാപ്പിളിനായിട്ട് ഒരു ഡെഡിക്കേറ്റഡ് മാർക്കറ്റ് തന്നെ ഇവിടെ വാഴക്കുളം ടൗണിൽ ക്രമീകരിച്ചിട്ടുണ്ട്. നമ്മുടെ വളരെ കൗതുകം ഉണർത്തുന്നൊരു ചെറു പട്ടണമാണിത്. ഇതിൽ നേരം വളരെ ഇരുട്ടിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്കറിയാം വണ്ടികളൊക്കെ ഹെഡ്ലൈറ്റ്സൊക്കെ ഹെഡ്ലാമ്പൊക്കെ ഓണാക്കി തുടങ്ങിയിട്ടുണ്ട് പല വണ്ടികളും. അതുകൊണ്ട് ഇരുട്ടി തുടങ്ങി. എന്നാലും തിരക്ക് അത്യാവശ്യം ഇന്നൊരു ഒഴിവു ദിവസം ആയതുകൊണ്ടായിരിക്കാം, ഞായറാഴ്ച ആയതുകൊണ്ടായിരിക്കാം അധികം തിരക്ക് കാണുന്നില്ല. എന്നാലും അത്യാവശ്യം തിരക്കുണ്ട്. ഇതൊരു പ്രധാനപ്പെട്ട പാതയായതുകൊണ്ട് ഇതുവഴി എപ്പോഴും ഒരു മീഡിയം ലെവലിലുള്ള ട്രാഫിക് എപ്പോഴും ഉണ്ടായിരിക്കുന്നതാണ്. അപ്പോൾ ഇതാണ് വാഴക്കുളം ടൗൺ. നമ്മൾ വാഴക്കുളം ടൗണിൽ കയറി, ഇനി വാഴക്കുളം ടൗണിൽ നമ്മൾ പുറത്തോട്ടിറങ്ങിയാണ്, നേരെ മൂവാറ്റുപുഴ ലക്ഷ്യമാക്കിയാണ് നമ്മളിനി പോകുന്നത്, മൂവാറ്റുപുഴ ടൗണിലേക്ക്.